ആരും ബഹളം വയ്ക്കണ്ട, ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു ഒരു പി എസ് സി ടെസ്റ്റ് ഉള്ളതാ, സമയമായി. പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്റിത്തരം കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ, നമുക്ക് തന്നെ തപ്പാം. വാ വാ വാ, പറഞ്ഞ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ. ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം. അതെ, കുന്നമ്പോയ കുറച്ചും തപ്പണമെന്ന്. മാറിയെന്നെ പോലീസ് മാത്രമല്ല, മനുഷ്യനെ വിചാരിച്ചാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും, അതുകൊണ്ടാ. അപ്പിന് എടുത്തിട്ടില്ലേ പഠിക്കുന്നത്? ഞാൻ ചെക്ക് ഞാൻ പറഞ്ഞു ധൃതിക്കാം. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല, ഞാൻ പോക്കറ്റ് അടിക്കാരനല്ല. സത്യമായിട്ട് എനിക്ക് ടെസ്റ്റ് ഉള്ളതാ, ടെസ്റ്റ് ഉള്ളതാ. എന്നെ കൂട്ട പിരിഞ്ഞു പോണേ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കേ. അയ്യോ അയ്യോ, ഏ വരല്ലേ അയ്യോ, ആരെങ്കിലും പോകുന്നുണ്ട് അയ്യോ. കാര്യം പറഞ്ഞിട്ട് അത്രയ്ക്ക് ദാഹമുള്ളണ്ട. ഒരു ചായ, രണ്ട് ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ. മോനെ, എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശി ഞാൻ പിന്നെ തരാം, പിന്നെ വിടൂല, ഇന്നും വിടൂല. അവിടെ നിന്നെ അവിടെ നിന്നെ എനിക്ക് പൈസ കുറച്ചു തരാ. എടാ പൈസ കുറച്ചു തരാം, അവിടെ നിന്നാ അവിടെ നിൽക്കേ. ഈ ബിൽഡിങ്ങിൽ നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ ഏ ആടാ. നമസ്കാരം മസൂട്ടാ. ഗോവിയെ ഇതുവഴി കണ്ടിട്ട് കുറെ ആയല്ലോ. നേരം കിട്ടണ്ടേ, കട പൂട്ടി വീട്ടിൽ എത്തുമ്പോ തന്നെ 9 മണി കഴിയും. എന്തായി പെങ്ങന്മാരുടെ കല്യാണമൊക്കെ ശരിയായോ? രണ്ടുമൂന്ന് അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു, ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല. ശരിയാ, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ. സത്യമാണോ വാസുട്ടി പറയുന്നത്? അല്ല, ഗോപി വെറുതെ വന്നതാ. ഉവ്വ, ഔസേപ്പച്ചൻ മൊലാലിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. ഈ തീയിലിട്ട സ്വർണം കാണാൻ നല്ല ഭംഗിയല്ലേ. സാധാരണയായി വാസുവിട്ട് ഇവിടുന്ന് സ്വർണം ഉരുക്കി കൊടുക്കാറുണ്ടോ? എന്താ ഉരുക്കാൻ സ്വർണം ഉണ്ടോ കയ്യില്? അല്ല, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 2 കോടിയുടെ സ്വർണം പിടിച്ചു, 3 കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് എന്തിനാ ഗോവി തല ഉണ്ടാക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മളെന്താ തല പുണ്ണാക്കാക്കുന്നത്? ഞാൻ വൈകിട്ട് വീട്ടിലെത്തിച്ചോളാം. എത്ര ദിവസമായി അറിഞ്ഞാണുണ്ടാക്കാൻ തന്നിട്ട്? നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ. നാളെ അല്ലേ സാർ, ഇനിയും സമയം എത്ര കിടക്കുന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം പോരെ. എന്റെ ഉറപ്പല്ലേ? ആ വണ്ടിയുടെ ആ പിന്നെ കള്ളക്കടത്തുകാർ എറിഞ്ഞു കളഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട്. സ്വർണം വിൽക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. ഓ ഉം
ചെക്കന് അന്ന് രാത്രിയിൽ താമസിച്ചു വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം. മനസ്സിന് പിരിമുറുക്കുണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും, ഗോവിനേട്ടം വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100 ഉം 200 ഉം പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കൂ എന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്തത്. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം? മോഹൻ ഇവിടെ വന്നിരുന്നു, നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുക എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിലും ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാമ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാ ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ള സ്ഥലം വിറ്റിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും. ഗോപി, ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ കേട്ടില്ല ജാനകി, നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. ാരായണേട്ടം പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ചു വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞിട്ട് നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ സ്ഥിതി, ഗോപി കൂടത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ വല്ല ദേവോത്ര ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതൊറപ്പാ. എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി, ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ, ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവാ. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യം. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല, ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ? കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടോ. അയ്യോ പണിക്കരേട്ടനോ, ഞാനീ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. പറഞ്ഞ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം ഹൃദയം. വേഗം വേണം മേനം ചേട്ടനോ, ഈ കണ്ണാടിപ്പെട്ടിക്കത്ത് എന്തോ എടുക്കുക. ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ല. പൈസ വേണ്ട. ഗോപി 2 ആഴ്ചത്തെ ലീവ് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേ ഇല്ല. കുറച്ച് തിരക്കിലായിപ്പോ അവസ്ഥ. പിന്നെ ഈ ജോലി അങ്ങ് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ. വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ആവോ വേറെ വല്ലതും കണ്ടു വെക്കാ, ജോലി വിടാൻ എനിക്ക് എന്താ പ്രാന്തുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ, ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ഞാനേ ആ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ. മിക്കവാറും കച്ചവടം ഉറപ്പിക്കും, ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടയാക്കി മാറ്റാനാ എന്റെ പ്ലാൻ. എന്റെ അവസരപ്പച്ചന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ആ മോനേട്ടാ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, മാറ്റം ഉണ്ടാവരുത്. ഇന്നിരെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും, പറഞ്ഞ സമ്മാനമായിട്ട്. എന്നാ അപ്പൊ പറഞ്ഞല്ലേ. ശരി ശരി, അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും. വരട്ടെ വരട്ടെ. ഗോപി, ഗോപി അവിടെ നിന്നേ. ഗോപി എന്ന് കാണാൻ ഞാൻ എത്ര തവണ കടയിൽ ചെന്നു അറിയോ? എനിക്ക് അല്പ തിരക്കുണ്ട്, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. അവിടെ നിൽക്ക് ഗോപി.
ഹെഡ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ഗോപി വന്നാ പൈസ വാങ്ങിയാ മതി. ലോണിന്റെ കാര്യം സാറി പറയണേ. അതെ, അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം. ഞാൻ കെ എഫ് സിന്ന് ചിട്ടി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാ മതി, ഞാൻ തിരിച്ചു തന്നോളാം. കൊല്ലംകോട്ട രാജപ്പന് മീൻ വളർത്തുന്ന 2 ലക്ഷം രൂപ ശരിയാവുന്നുണ്ട്. 25 ആണ് കമ്മീഷൻ. ഗോപിയുടെ അവസ്ഥ എനിക്കറിയാവല്ലോ സാറേ. ഒരു 10 ഓ 25 ഓ ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഗോപി കളിയാക്ക. കളിയാക്ക്? ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട്. 25 ആണോ 50 ആണോ ഇടേണ്ടത് അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ ഇത്തിരി ധൃതിയുണ്ട്. പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്ക് പോട്ടെ. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ, ഇത് വട്ട് തന്നെ മുഴുവട്ട്. നേരമായി ഞാൻ കാണണുണ്ട് നിങ്ങളുടെ ഈ കളികൾ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞങ്ങൾ വെറുതെ. മനുഷ്യനെ സ്വൈരമായിട്ടൊന്നും ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. അച്ഛൻ ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ? സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാം. ബിസ്ക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാനാ. എത്ര ഉണ്ട്? 8 എണ്ണമുണ്ട്. കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്പം വെയിറ്റ് ചെയ്യും.